സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എന്ന നിലയിലും അഭിനേതാവ് എന്ന നിലയിലും എത്രയോ വർഷങ്ങളായിട്ട് മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നൊരു സാന്നിധ്യമാണ് എൻ.എൽ. ബാലകൃഷ്ണൻ എന്ന ബാലേട്ടൻ. സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമല്ല സിനിമയുടെ സൗഹൃദ ബലത്തിനപ്പുറവും ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരു വലിയ വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹം ഇപ്പോൾ രോഗബാധിതനായിട്ട് പിരപ്പൻകോടുള്ള സെൻ്റ് ജോസ് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അദ്ദേഹത്തെ കാണാനാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. വരട്ടെ, ഏതൊരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിലാണ് അസുഖം വന്നതെന്ന് പറഞ്ഞു, എന്താണ് ആ വിവരങ്ങളൊക്കെ? ഇല്ല, അങ്ങനെ ആ ഒരു പടം, അത് പിന്നെ ദൈവത്തിൻ്റെ സ്വന്തം വികൃതികൾ. ആ പടത്തിന് അങ്ങനെ എനിക്കൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു, പക്ഷേ ഇത് ഇത്രയും കോംപ്ലിക്കേഷൻ ആണെന്ന് അറിയില്ലായിരുന്നു. നമ്മൾ ഈ വിഷക്കല്ലൊക്കെ ചവിട്ടി എന്തെങ്കിലും ഉണ്ടാകുമെന്നുള്ളൊരു നമ്മൾ യാത്രയിലേ അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷെ പെട്ടെന്നൊരു ദിവസം വീണുപോയെന്നുള്ളതാണ്. അത് ഇന്നിപ്പോൾ 9 ദിവസമായി. അങ്ങനെ അത് പക്ഷെ നമ്മൾ ഒട്ടും വിചാരിച്ചിരിക്കാത്ത ഒരു അവസ്ഥയായിപ്പോയി. ഞാനാണെങ്കിൽ ഒരു ഇൻഷുറൻസ് എടുത്തിട്ടില്ല, അങ്ങനെ ഒന്നും ഈ ലൈഫിൽ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ളതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇങ്ങനെ എന്താ പറയുക, ഒരു ഫ്രീ ബേർഡായിട്ട് നടന്ന ആളാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്കൊരു വല്ലാതെ തോന്നി. പിന്നെ ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ സെൻ്റ് ജോൺസ് ആശുപത്രി, സുജാതൻ എന്ന് പറഞ്ഞൊരു എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച ഒരു ഡോക്ടറുണ്ട്, അദ്ദേഹത്തിൻ്റെ ചികിത്സയിലാണ് ഞാൻ. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരിൽ നിന്ന് എന്തെങ്കിലും സഹായങ്ങൾ മറ്റോ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലില്ല, അത് ഇപ്പോൾ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ നമ്മളെ അമ്മ എന്ന് പറഞ്ഞ സംഘടന, അത് നമ്മളെല്ലാം ഉള്ളതാണല്ലേ. അത് ഈ കൈനീട്ടം എന്ന് പറഞ്ഞൊരു സംഭവമേ ഉള്ളൂ. ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഈ അമ്മയുടെ കൂടാതെ എന്തെങ്കിലും? ആ ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗത്തു നിന്ന് ഇതിലേക്ക് വേണ്ടി ഒന്നും തന്നിട്ടില്ല. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒന്നും ഉണ്ടായിട്ടില്ല. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ ചലച്ചിത്ര വേറൊരു സംഘടനയുണ്ട്, അവരും ഒന്നും മേനക സുരേഷൊക്കെ ഉള്ള, ഞാൻ അവിടെ അപ്ലൈ ചെയ്തിട്ടില്ല, അങ്ങനെ അവിടെ നിന്നൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷം ചികിത്സ കൊണ്ട് എന്തൊക്കെ പുരോഗതി ഉണ്ടായിട്ടുണ്ട്? മെനഞ്ഞാന്ന് മുതൽ നല്ല റിക്കവറി വന്നിട്ടുണ്ട് കാലിന്. ഈ കാല് പെട്ടെന്ന് നമ്മളിങ്ങനെ ഈ എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളിത് അറിയില്ലായിരുന്നു. ബി പി ഉണ്ടെന്നുള്ള അറിയില്ലായിരുന്നു. പക്ഷെ ഇതിപ്പോൾ രണ്ടും കണ്ട്രോളുണ്ടായിരുന്നു. അപ്പോൾ ബാലേട്ടൻ വളരെ വേഗം പൂർണ്ണ ആരോഗ്യത്തോടെ സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്ന് ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ മാത്രമല്ല, ഫോട്ടോഗ്രാഫർ എന്ന നിലയിലേക്കാൾ ഉപരിയായിട്ട് അഭിനേതാവ് എന്ന നിലയിൽ എൻ്റെ ഞാൻ വർക്ക് ചെയ്ത സിനിമകളിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ മാത്രം വരുന്നില്ല, എൻ്റെ സീരിയലിൽ അഭിനേതാവും കൂടിയായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ട് ഒരുപാട് സിനിമകളിലും ഒരുപാട് സീരിയൽ. അതെ, അതാർക്കും അറിയില്ല. ആരോ ഇങ്ങനെ രജനിയായിട്ട് രജനി ശ്രീനിവാസൻ ഒരു വലിയ ഒരു സമൂഹത്തിൻ്റെ ഒരു ഭാഗമാക്കുകയാണെന്നുള്ള ആർക്കും അറിയില്ല. പക്ഷെ അത് പുള്ളിക്കാരി അത് പറഞ്ഞിട്ടുമില്ല അല്ലേ. എന്തായാലും വേഗം സുഖമാവട്ടെ എന്ന് ആശംസിക്കുന്നു.